ഈ കൂടിക്കാഴ്ചയിൽ മന്ത്രി നൽകിയ വിശദീകരണം തൃപ്തികരമാണോ മുഖ്യമന്ത്രിക്ക് അങ്ങനെ കൂടുതൽ ഇനി ഇക്കാര്യത്തിലേക്ക് നടക്കേണ്ട കടക്കേണ്ടതില്ല എന്നാണോ മുഖ്യമന്ത്രിയുടെ തീരുമാനം രാജി ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാം അല്ലേ വിജയകുമാർ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവെക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ മുഖ്യമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ചയിലും അതിനുശേഷവും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി എ കെ ശശീന്ദ്രൻ്റെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല മാത്രമല്ല എന്താണ് സംഭവിച്ചത് താൻ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്നുള്ള കാര്യം അദ്ദേഹം മുഖ്യമന്ത്രിയെടുത്ത് വിശദീകരിച്ചു മുഖ്യമന്ത്രിയുമായി ഇന്ന് അദ്ദേഹം രാവിലെ കൂടിക്കാഴ്ച നടത്തി എ കെ ശശീന്ദ്രൻ തന്നെയാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്ക് മുൻകൈ എടുത്തത് മുഖ്യമന്ത്രിയെടുത്ത് വിളിച്ച് സമയം ചോദിച്ചതിന് ശേഷമാണ് അദ്ദേഹം ക്ലിഫ് ഹൌസിലെത്തി ഇന്ന് മുഖ്യമന്ത്രിയുമായി ചർച്ച ചർച്ച നടത്തിയത് ഈ ചർച്ചയിൽ രണ്ട് പതിനഞ്ച് മിനിറ്റോളം ഈ ചർച്ച നീണ്ടു നീണ്ടുനിന്നു ഈ കൂടിക്കാഴ്ചയിൽ എ കെ ശശീന്ദ്രൻ പറഞ്ഞത് താൻ ഒരു പാർട്ടി നേതാവ് എന്നുള്ള തരത്തിലാണ് താൻ ഈ വിഷയത്തിൽ പ്രവർത്തകരാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം അതുകൊണ്ട് തന്നെ താൻ ഈ വിഷയത്തിൽ മാത്രമല്ല അവിടുള്ള മറ്റു പാർട്ടി പ്രവർത്തകർ ആവശ്യപ്പെട്ടതനുസരിച്ച് താൻ ിൽ ഇടപെടുകയായിരുന്നു തന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള അധികാര ദുർവിനിയോഗവും ഉണ്ടായിട്ടില്ല പോലീസിന്റെ അടുത്ത് താൻ കേസെടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല ഒരു തരത്തിലും ഈ നിയമ പ്രക്രിയയെ അല്ലെങ്കിൽ നിയമ നടപടികളെ താൻ തടസ്സപ്പെടുത്തിയില്ല മറിച്ച് ഒരു പാർട്ടി നേതാവ് എന്നുള്ള നിലയ്ക്ക് താൻ ഈ വിഷയം അറിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ അടുത്ത് സംസാരിക്കുകയാണ് ഉണ്ടായത് എന്നാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ എടുത്ത് പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യം ബോധ്യപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് പിന്നീട് ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഏതായാലും മുഖ്യമന്ത്രി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് രാജി ആവശ്യപ്പെട്ടിട്ടില്ല മാത്രമല്ല ഇക്കാര്യത്തിൽ ിൽ മുഖ്യമന്ത്രിയും പിന്നീട് ഇതിനുശേഷം നിയമവിദഗ്ധരുമായി ഒക്കെ കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്നിരുന്നു ഇക്കാര്യത്തിൽ ഒരു കാരണവശാലും എ കെ ശശീന്ദ്രൻ നിയമ നടപടികളെ ചോദ്യം ചെയ്യുന്ന തരത്തിലോ തൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന തരത്തിലോ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മറ്റ് നിയമവിദഗ്ധർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉപദേശം തേടിയവർ അദ്ദേഹത്തെ ധരിപ്പിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ തൽക്കാലം രാജിയുണ്ടാകേണ്ട സാഹചര്യമില്ല അല്ലെങ്കിൽ എ കെ ശശീന്ദ്രൻ രാജിവെക്കേണ്ട കാര്യമില്ല എന്ന നിലയിലേക്ക് മുഖ്യമന്ത്രി നിലപാട് നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് പ്രതിപക്ഷം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിരുന്നു ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസ് ഒക്കെ ഇതിൽ പ്രത്യക്ഷ സമരം നടത്തുകയും ചെയ്തു ഈ സഭയിൽ പ്രതിപക്ഷം ഉയർത്തുന്ന പ്രശ്നം അതിനെ മറികടക്കാം എന്നാണോ സർക്കാർ കരുതുന്നത് രാഷ്ട്രീയമായി അതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ സി പി എമ്മിന് ഈ ഘട്ടത്തിൽ തീർച്ചയായിട്ടും നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ഒരു വലിയ വിഷയമായി പ്രതിപക്ഷം ഇത് കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇന്നലെ തന്നെ അതിൻ്റെ സൂചനകളും പുറത്തു വന്നിരുന്നു പ്രതിപക്ഷം ഇക്കാര്യത്തിൽ മന്ത്രിയുടെ രാജി തന്നെയാണ് ആവശ്യപ്പെടുന്നത് കാരണം ഒരു സ്ത്രീ പീഡന പരാതി ഒതുക്കി തീർക്കാൻ ഒരു മന്ത്രി ഇടപെട്ടു എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം മാത്രമല്ല സമീപകാലത്ത് കേരളത്തിൽ ഉയർന്നു വന്ന ഒരുപാട് സ്ത്രീപീഡനങ്ങളുണ്ട് സ്ത്രീധന പീഡനങ്ങളുണ്ട് അപ്പോൾ ഇക്കാര്യത്തിൽ സർക്കാർ ശക്തമായ നടപടിയെടുക്കുമ്പോൾ ഒരു മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ സ്ത്രീ പീഡന പരാതികൾ ഒതുക്കി തീർക്കുന്നത് െ മുൻകൈ എടുത്തു എന്നുള്ള ഒരു ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് തീർച്ചയായിട്ടും നാളെ ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ആദ്യം തന്നെ അവർ ഈ ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവരും എന്നാൽ ഇതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് കാരണം ഇതിനകത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മന്ത്രി അധികാര ദുർവിനിയോഗം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു നിലപാട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മറ്റ് നടപടികളിലേക്ക് നീങ്ങേണ്ടതില്ല ഇതിനെ വിഷയത്തെ രാഷ്ട്രീയമായി തന്നെ നേരിടുക മാത്രമല്ല ഇതിൽ ചില രാഷ്ട്രീയ അജണ്ടകൾ കൂടിയുണ്ട് എന്ന് സർക്കാർ വിലയിരുത്തുന്നുണ്ട് സി പി എം നേതൃത്വവും അങ്ങനെ തന്നെ വിലയിരുത്തുന്നുണ്ട് എന്തായാലും സി പി എം നേതൃത്വം ഇക്കാര്യത്തിൽ ഇപ്പോൾ കൂടി കൂടിയാലോചനകൾ തുടങ്ങിയിട്ടുണ്ട് ഏത് തരത്തിൽ ഇതിനെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കൂടിയാലോചനകൾ തുടങ്ങിയിട്ടുണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചുമതലയുള്ള എ വിജയരാഘവൻ അല്പം മുമ്പ് അത് സൂചിപ്പിക്കുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായും ഇത് രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് സി പി എമ്മിന്റെ തീരുമാനം എന്തായാലും രാജിവെക്കുന്ന സി പി എമ്മോ മുഖ്യമന്ത്രിയോ ഈ കേസിൽ എ കെ ശശീന്ദ്രൻ്റെ രാജി ആവശ്യപ്പെടില്ല എന്നത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു